السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحابه واتباعه الفائزين برضا الله. أما بعد، സ്നേഹം ഉള്ള സുഹൃത്തുക്കളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ ഇത്. ഈ സമയത്ത് മുസ്ലിം ലോകം ഒന്നടങ്കം ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ആഘോഷിക്കുമ്പോൾ, അതിനെതിരെ എല്ലാ കാലവും എല്ലാ വർഷവും ഈ സമയമാകുമ്പോൾ പ്രത്യേകമായ ചില പ്രമാണങ്ങളൊക്കെ വായിച്ചുകൊണ്ട്, ഇത് ഇസ്ലാമിൽ പെട്ടതല്ല, ഇതിന് ഏറ്റവും വലിയ തെളിവ് ഇസ്ലാം ആവിർഭവിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഇതൊന്നും കാണുന്നില്ല, അവിടെ ഓഫീസുകൾക്ക് അവധിയില്ല, അവിടുത്തെ മത രംഗത്തോ അതുപോലെ കാബ പോലുള്ള സ്ഥലങ്ങളിലോ അലങ്കൃതമാവില്ല, അവിടെ തോരണങ്ങളില്ല, ദീപാലങ്കാരങ്ങളില്ല, മദീനയിൽ പ്രത്യേകമായ സിയാറത്തുമില്ല, മതവകുപ്പുമായി പ്രത്യേകമായി സർക്കുലർ പുറപ്പെടുവിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു നാസർ മദനി എന്ന് പറയുന്ന ഒരു, ശരിക്കും അഡ്രസ് വെക്കാൻ ധൈര്യമില്ലാത്ത രീതിയിലുള്ള ഒരാളുടെ ഒരു ടെസ്റ്റ് മെസ്സേജ് ഒന്നാകെ പരന്ന് പ്രചരിപ്പിച്ച് നടക്കുന്നത് കണ്ടു. ഇതിൽ പറയപ്പെട്ട മഹാഭൂരിഭാഗവും കാര്യങ്ങളും അബദ്ധമാണ്, അസത്യമാണ്, അതുകൊണ്ട് തന്നെ അതൊന്ന് ഉത്ബോധിപ്പിക്കൽ ആവശ്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇവിടെ ഈ പറയപ്പെട്ട ടെസ്റ്റിൽ പറഞ്ഞ ആ രാജ്യവും ആ രാജ്യം ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കപ്പെട്ടതും ഏത് വർഷത്തിലാണ് എന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ മക്കയിലും മദീനയിലുമൊക്കെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിക്കാറുള്ളത്, നടന്നിരുന്നത് പൂർവ്വകാലത്ത് എന്ന്, ഈ അടുത്ത കാലഘട്ടത്തിൽ അവിടെ ആവിഷ്കരിപ്പിക്കപ്പെട്ട ഭരണ സംവിധാനങ്ങളോ അവിടുത്തെ മതകീയ സംവിധാനങ്ങളോ നോക്കിയിട്ടല്ലോ ഇസ്ലാമിന്റെ വിലയിരുത്തൽ. കാരണം ഇസ്ലാമിന്റെ ഏത് കാര്യങ്ങളും വിലയിരുത്താൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് മുൻഗാമികളുടെ ചര്യയും അവരുടെ മാർഗരീതിയും അവലംബമാക്കിയായിരിക്കണം. ഒക്കുല്ലു ഹൈറിൻ ഫിത്തിബായി മൻ സലഫ്, ഒക്കുല്ലു ഷെറിൻ ഫിത്തിബായി മൻ ഖലഫ്. എല്ലാ ഹൈറും കുടികൊള്ളുന്നത് മുൻകാലക്കാരായ പൂർവീകരുടെ ചര്യയിലേക്ക് നോക്കിയിട്ടാണ്, എല്ലാ ഷെറും നിലനിൽക്കുന്നത് പിൽക്കാലക്കാർ ചെയ്യുന്ന പുതിയ കാര്യങ്ങളിലാണ്. എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് കൊണ്ടുവന്നതായ പല കാര്യങ്ങളും അത് ഷെറായിരുന്നു. അപ്പോൾ ഈ പറയപ്പെട്ട വാദഗതികളൊക്കെ ഇപ്പോൾ ഏകദേശം 19 വർഷം അല്ലെങ്കിൽ 100 വർഷത്തിന്റെ താഴെയുള്ള ഒരു ചരിത്രമാണ്, അവിടെ അങ്ങനെയില്ല ഇവിടെ ഇങ്ങനെയില്ല എന്നൊക്കെ പറയുന്നത്. എന്നാൽ നമുക്ക് വ്യക്തമായി പറയാനുള്ളത് ഇസ്ലാമിന്റെ ചരിത്ര പാരമ്പര്യം 500 വർഷം അപ്പുറത്തേക്ക് പോയാൽ ആ കാലഘട്ടത്തിൽ ജീവിച്ച മുഴുവൻ ഇസ്ലാമിന്റെ പണ്ഡിതന്മാരും ഗ്രന്ഥങ്ങൾ എഴുതിയവരും ഇസ്ലാമിന് തുല്യതയില്ലാത്ത ബുഖാരി മുസ്ലിം തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെയൊക്കെ വ്യാഖ്യാതാക്കളും അതിൽ പ്രത്യേകമായി ബുഖാരിക്ക് ശറഹേരിയ മഹാനായ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരൊക്കെ മുമ്പ് കാലഘട്ടത്തിൽ ഈ മക്കയിൽ എന്ത് സംഭവിച്ചിരുന്നു എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായും അവരുടെ ഗ്രന്ഥങ്ങളിൽ പ്രതിവാചിത്തം നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഖസ്തല്ലാനി തന്നെ മവാഹിബുൽ ലദുനിയയിൽ വിശദീകരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം 12 ആണോ റബീഉൽ അവ്വൽ അല്ല 10 ആണോ, അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ചില പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ പ്രബലവും മാത്രമല്ല, മഹാനായ ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദ്രക്കിൽ ഉദ്ധരിച്ചത് അടിസ്ഥാനത്തിലും മറ്റും മുസ്ലിം ലോകം ഏകകണ്ഠമായി ബലപ്പെട്ട അഭിപ്രായമായി സ്വീകരിക്കുന്നതും നാളിതുവരെ അംഗീകരിച്ചു വന്നതുമായ കാര്യം റബീഉൽ അവ്വൽ 12 എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അത് സ്ഥാപിച്ചുകൊണ്ട് മഹാനായ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു, അദ്ദേഹം വഫാത്താകുന്നത് 1517 വർഷമാണ്, ക്രിസ്തു വർഷം എന്ന് വെച്ചാൽ ഈ വർഷത്തേക്ക് ക്രിസ്തു വർഷം 500 വർഷം മുമ്പ് മരിച്ചുപോയ വഫാത്തായിപ്പോയ മഹാനായ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു. അദ്ദേഹം 500 വർഷം മുമ്പ് എഴുതിവെച്ചതായിരിക്കുമല്ലോ ഇപ്പോൾ ഈ പറയപ്പെട്ട 100 വർഷത്തിന് ശേഷം വന്നതായ നിയമങ്ങളും ഭരണ സംവിധാനങ്ങളും കൊണ്ടുവന്ന അവിടുത്തെ പദ്ധതികളെക്കാളും മുസ്ലിം ലോകത്തിന് അംഗീകാരമുള്ളത്. മാത്രമല്ല ഈ ടെസ്റ്റ് വിട്ട അവരെക്കാളും മുസ്ലിം ലോകം ഇതുവരെയും അംഗീകരിച്ചു വന്നിട്ടുള്ളതും മഹാനായ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു ആണല്ലോ. മുസ്ലിം ലോകത്തിന് വിശ്വാസമാണ് അദ്ദേഹത്തെ. അദ്ദേഹമാണ് ബുഖാരിന്റെ ശറഹ് എഴുതിയത്. ആ ശറഹ് തള്ളപ്പെടേണ്ടതാണെന്ന് മുസ്ലിം ലോകത്ത് അംഗീകാരമുള്ള ഒരു പണ്ഡിതനും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അദ്ദേഹം തന്നെ
മുവാഹിബുൽ ലദുന്യയിൽ വിശദീകരിക്കുന്നത് കാണാം. 12 ആണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ജനിച്ചത് എന്ന് പറയുമ്പോൾ അലൈഹി അമലു മക്ക, അങ്ങനെയാണ് മക്കാർ ചെയ്തിട്ടുള്ളത്. എന്താണ് അവര് മക്കാര് 12 ചെയ്യാറുള്ളത്? അവിടെ കൊടിതോരണങ്ങൾ തൂക്കാറുണ്ടോ? അവിടെ എന്തെങ്കിലും പ്രത്യേക ഇടപാടുകൾ നടത്താറുണ്ടോ? ഫീ സിയാറത്തിഹിം, ആ മക്കത്തെ ആളുകൾ എല്ലാവരും സിയാറത്ത് ചെയ്യും. മൗലിയ മൗലിദിഹി, നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ജനിച്ച ആ സ്ഥലമുണ്ടല്ലോ, ഇപ്പോഴും റെക്കോർഡാക്കപ്പെട്ട എല്ലാവർക്കും സന്ദർശിക്കാൻ പറ്റുന്ന ഒരു ലൈബ്രറിയായി നിലനിൽക്കുന്ന ആ സ്ഥലത്ത് സന്ദർശിക്കുന്ന വിഷയത്തിൽ അന്ന് അവരൊരു കൂട്ട സിയാറത്താണ്. നബി ജനിച്ച ദിവസം എവിടെയാണത്? ആ ജനിച്ച പ്രദേശത്ത് സ്ഥലത്ത്. ആ സ്ഥലത്തിനൊക്കെ പ്രാധാന്യമുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അല്ലെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ടാണ് 500 മുമ്പുള്ള മക്കാര് പെരുമാറിയിരുന്നത്. അവരെക്കാളും വലിയ മതം പഠിച്ചവരും പിന്നെ ഒരു നബി വന്നിട്ടൊന്നും ഇല്ലല്ലോ അവിടെ ഇസ്ലാമിൽ. അതുകൊണ്ട് അവര് പറയുന്നത് അവര് സിയാറത്ത് ചെയ്യും. മൗലിയ മൗലിദിഹി ഫി ഹാദൽ വഖ്തി, ഈ സമയത്ത് റസൂലുള്ള ജനിച്ച ആ സ്ഥലം അവർ സന്ദർശിക്കും. അപ്പൊ ഇതിൽ നിന്ന് വ്യക്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്ത് അവിടെയുള്ള 500 മുമ്പുള്ള മക്കാര് മുഴുവൻ അവിടെ സിയാറത്ത് ചെയ്യാൻ പോയിരുന്നു, അല്ലെങ്കിൽ സൗകര്യപ്പെട്ടവരൊക്കെ പോയിരുന്നു, ആരും എതിർത്തിരുന്നില്ല എന്ന് വളരെ വ്യക്തമാണ്. ഇങ്ങനെ ഉണ്ടായിരിക്കെ ആരാണ് 500 മുമ്പ് അവിടെ കൂട്ട സിയാറത്ത് നടത്തിയിരുന്നത്, എതിർത്തത് എന്നതാണ് മുസ്ലിം ലോകം ചിന്തിക്കേണ്ടത്. ഇപ്പൊ അവിടെ ഇല്ലല്ലോ, ഇപ്പോഴെടുത്തു പോയിരിക്കുന്നല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. 500 മുമ്പ് മഹാന്മാരായ ഇന്നുള്ള ജനങ്ങളെക്കാളും ഈമാൻ വർദ്ധിച്ചവരും ദീനുള്ളവരുമായ ആളുകളുള്ള ആ കാലഘട്ടത്തിൽ അവരിതൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ ആ ചെയ്തിയെ, ആ പ്രവൃത്തിയെ ആരാണ് ഇല്ലായ്മ ചെയ്തത്? അവരെയാണ് ഈ സമൂഹം, അവരാണ് ഈ സമൂഹത്തെ ഒറ്റുകൊടുത്തത്, ഈ സമൂഹത്തിന്റെ ആശയം മുഴുവനും ചോരം നടത്താൻ വേണ്ടി അധ്വാനിച്ചത് എന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഈ മൗലിദാഘോഷം എവിടെങ്കിലും ഉണ്ടോ, എവിടെ ഇല്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരുപാട് ആ ക്ലിപ്പുകളിൽ ആ ടെസ്റ്റുകളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അവിടുത്തെ മതവകുപ്പ് മന്ത്രി സർക്കുലർ കൊടുത്തോ ഇല്ലേ എന്നുള്ളത് നമ്മളെ വിഷയമല്ല. 500 മുമ്പുള്ള അവിടുത്തെ മക്കാര് ഇവരെക്കാളും വലിയ അഹിപ്പൂറായിരുന്നു, അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവര് ആഘോഷിക്കണ്ടേ, അവിടെയുള്ള മഹാന്മാരും പണ്ഡിതന്മാരും ഒക്കെ അവര് നോമ്പിലായിരിക്കും ഈ വ്യാഴാഴ്ച ദിവസം എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ജനിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് നോമ്പ് നോറ്റോളൂ, അതിന് വ്യാഴാഴ്ച ഭക്ഷണം കഴിക്കേണ്ട ആളുകൾക്ക് ഭക്ഷണം കഴിക്കുക, അങ്ങനെ ആഘോഷിക്കുക, ആരും എതിരല്ലല്ലോ. അപ്പോ അതൊന്നും പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഈ ജന്മദിനത്തിനെ ആഘോഷിക്കുന്നത് നിരാകരിക്കാൻ ആർക്കും കഴിയില്ല. അതുപോലെ തന്നെ അവിടെ മറ്റ് പ്രകടനങ്ങളോ മറ്റൊന്നും ഉണ്ടാകാറില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനെ കൊച്ചാക്കാൻ യാതൊരു ന്യായം അവർക്കില്ല. 500 മുമ്പുള്ള ചരിത്രമാണ് നമ്മൾ ഉദ്ധരിച്ചത്. പിന്നെ ഇതൊക്കെ ഇപ്പൊ വന്നതാണ് എന്ന് ആരോപിക്കുന്ന ആളുകൾക്ക് അവരുടെ ശ്രദ്ധയിലേക്ക് വീണ്ടും മഹാനായ ഖസ്ലാൻ അള്ളാഹു തന്റെ മവാഹിബുൽ ലദുന്യ 1 89 പേജിൽ പറയുന്നു, എഴുതുന്നു, വലാസാല അഹ്ലുൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ അണികൾ അനുയായികൾ സമൂഹം ആയിരുന്നു ആയിക്കൊണ്ടേയിരുന്നു. യഹ്തഫിലൂന, അവരാഘോഷിച്ചുകൊണ്ടിരുന്നു. ബിഷഹരി മൗലിദിഹി അലൈഹി അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന്റെ മാസം അവര് വളരെയധികം ആവേശപൂർവ്വം ആഘോഷിച്ചുകൊണ്ടിരുന്നു. വയാമലൂനൽ വലായിമ, നബിദിനത്തിൽ അവർ സദ്യയും ഉണ്ടാക്കിയിരുന്നു. റസൂലുള്ള ജനിച്ചതായ മാസത്തിലെ രാത്രികളിൽ അവര് സദക്ക വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ബിയൻവായി സദക്കാത്ത്, പലതരം സദക്ക, കാശ് കൊടുക്കേണ്ടവർക്ക് കാശ് കൊടുക്കും, മൗലിദ് ഓതിപ്പിച്ച് ഭക്ഷണം കൊടുക്കേണ്ടവർക്ക് അങ്ങനെ കൊടുക്കും, രണ്ടും കൂടി ഒന്നിച്ചു കൊടുക്കാൻ അർഹരൻ സ്വീകരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അവർക്ക് അത് കൊടുക്കും. ഇങ്ങനെ സദക്കന്റെ ഒരു വകുപ്പ് മാത്രമല്ല, ഒരുപാട് വകുപ്പുകളെ കൊണ്ട് അവര് അന്ന് സജീവമാക്കിയിരുന്നു. വയുദ്ഹിറൂന സുറൂറ, അവര് സന്തോഷം പ്രകടിപ്പിക്കുമായിരുന്നു, വെളിവാക്കും, അവരിങ്ങനെ പ്രകടനം തന്നെ നടത്തും സന്തോഷത്താൽ. അത് റോട്ടിനിറങ്ങി നടത്തിയിരിക്കണോ അല്ലെങ്കിൽ പ്രകടനമായി പോയിരിക്കുന്നോ എന്ന് ചോദിക്കേണ്ട, എങ്ങനെയാണോ മതപരമായി അവർക്ക് സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയുക അതൊക്കെ അവർ നടത്തിയിരുന്നു. ഇപ്പൊ പ്രകടനം നടത്തലൊന്നും ദീനിൽ തെറ്റാണെന്ന് ഇവർ തെളിയിച്ചിട്ടില്ലല്ലോ. വയസീദൂന ഫിൽ മബറാത്ത്, സൽക്കർമ്മം ചെയ്യുന്ന കാര്യത്തിൽ അവർ വർദ്ധിപ്പിക്കും. അതാണല്ലോ സുന്നികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അന്ന് റിലീഫ് പ്രത്യേകം, അന്ന് പ്രത്യേകം സദക്ക, അന്ന് പ്രത്യേകം പല ആളുകളെയും സന്ദർശിക്കുക, ഇങ്ങനെ പല നല്ല കാര്യങ്ങളും അവർ വർദ്ധിപ്പിച്ചിരുന്നു. വയഴ്ത്തനൂന, മാത്രമല്ല അവര് വളരെ പ്രാമുഖ്യം ചെയ്തിരുന്നു, അവള് വളരെയേറെ കർശനമായ സ്വഭാവത്തിൽ സ്വീകരിച്ചിരുന്നു. ഖിറാഅത്തി മൗലിദിഹിൽ കരീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതലുകൊണ്ട് അവര് വളരെ പരിഗണന നൽകിയിരുന്നു ആ ദിവസത്തിലും ആ മാസത്തിലും എന്ന് മഹാനായ 500 മുമ്പ് വഫാത്തായിപ്പോയ ഇസ്ലാമിന്റെ മഹാനായ പണ്ഡിതൻ ഇമാം ഖസ്തല്ലാനി റഹ്മഹുല്ലാ തന്റെ മവാഹിബുൽ ലദുന്നിയ 1 89 പേജിൽ എഴുതി വെക്കുന്നു. ആർക്കും അത് തെഴാം
ഇദ്ദേഹം ഇപ്പൊ പറ്റൂല, അദ്ദേഹം ഇസ്ലാമിന്റെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതനല്ല എന്നൊന്നും ഇപ്പൊ അംഗീകരിക്കാൻ പറ്റില്ലോ. പഴയകാലത്ത് ഇവരെ നേതാക്കന്മാർ തന്നെ അദ്ദേഹത്തിന്റെ ഉദ്ധരണികളും മറ്റുമൊക്കെ ഉദ്ധരിച്ചതാണ്. പിന്നെ മാത്രമല്ല മഹാനവറുകൾ തുടർന്നു പറയുന്നു എന്താണ് ഇതുകൊണ്ടുള്ള കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിൽ ഇവർ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ബർക്കത്ത് അവർക്ക് പ്രകടമായിരുന്നു, അവർക്ക് വെളിവാകുമായിരുന്നു. കൊല്ലു ഫളിൻ അമീമീൻ, വ്യാപകമായ എല്ലാ ഫളുകളും അവർക്ക് നേട്ടങ്ങളും അവർക്ക് ഉണ്ടാകുമായിരുന്നു. അതിന്റെ പ്രത്യേകതകളാൽ പരീക്ഷിക്കപ്പെട്ടതിൽപ്പെട്ടതാണ് അന്നഹോ, തീർച്ചയായിട്ടും ആ സംഭവങ്ങളൊക്കെ അമാനും ഫി ദാലിക്കൽ ആമി, ആ ദിവസത്തിൽ ഒരു സുരക്ഷിതത്വമാണ് രാജ്യത്തിന്. അവിടെയുള്ള കൂട്ടസിയാരത്തും അവിടുത്തെ ആഘോഷങ്ങളും അവിടുത്തെ നബി ജനിച്ചയിലുള്ള സന്തോഷങ്ങളും സദക്കകളും പരിപാടികളും ഓതലുകളും ഖിറാഅത്തുൽ മൗലിദ് ഒക്കെ വളരെയധികം അമാനായിരുന്നു. ആ വർഷം തന്നെ യാതൊരു പ്രശ്നം അവിടെ ഉണ്ടാകാതെ അത് പരിഹരിക്കുക, അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതെല്ലാം നിരാകരിക്കാൻ അതൊരു അമാനായിരുന്നു, അതൊരു പ്രത്യേകമായ സുരക്ഷയായിരുന്നു. വളരെ സ്പീഡിൽ കണ്ടെത്തിയിരുന്ന ഒരു സന്തോഷവുമായിരുന്നു. ബിനയിലിൻ, ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടി എടുക്കലുകൊണ്ട് എന്ന് മഹാനായ ഖസ്തല്ലാഹി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കെ 500 വർഷം മുമ്പുള്ള ചരിത്രം മക്കയിൽ അങ്ങനെയാണ് എങ്കിൽ ഇന്ന് അവിടെ അധികാരത്തിൽ വന്ന ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നോ പറയുന്നോ ഉണ്ടെങ്കിൽ മുസ്ലിം സമൂഹത്തിന് അതല്ല സ്വീകരിക്കാനുള്ളത്. കാരണം മുസ്ലിം ലോകത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ഇസ്ലാമിന്റെ ശിയാറുകളായ പണ്ഡിതന്മാരിൽ ഏറ്റവും അഗ്രേസ്തരനായി ലോകം വീക്ഷിക്കുകയും ചെയ്യുന്ന മഹാനായ ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഉദ്ധരണികൾ കവച്ചു വെക്കാൻ പറ്റുന്ന, അദ്ദേഹത്തിന്റെ ഈ ആശയങ്ങളെ മറികടക്കാൻ പറ്റുന്ന ഒരു സംവിധാനവും ഒരു ഭരണവും ഒരു ഭരണകൂടവും ലോകത്ത് എവിടെയും ഉണ്ട് എന്ന് മുസ്ലിം ലോകം അംഗീകരിക്കില്ല എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഈ തെറ്റിദ്ധരിപ്പിക്കലുകളും മറ്റും അതിൽ കുടുങ്ങി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദാഘോഷത്തിനെ കുറിച്ചുള്ള അബദ്ധധാരണകൾ കടന്നുകൂടിയവരും പ്രചരണങ്ങളിലും കുപ്രചരണങ്ങളിലും ഒക്കെ തെറ്റിദ്ധരിച്ച് ഈ നബിദിനത്തിൽ സംശയം ഉന്നയിക്കുന്ന പുതിയ പുതിയ ആളുകളൊക്കെ അവരുടെ വീണ്ടു വിചാരത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഈ ഉദ്ധരണികളും ഈ വിവരണവും ഞാൻ സമർപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല ദീന് പൂർവികമായ രീതിയിൽ തന്നെ ഉൾക്കൊള്ളാനും അത് അനുസരിച്ച് ജീവിക്കുവാനും അവരെന്തൊക്കെ ആചരിച്ചു വന്നു അതെല്ലാം ആചാരമായി സ്വീകരിച്ച് ജീവിതം ധന്യമാക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.